السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين أما بعد إنما الأعمال بالنيات എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകൾക്കനുസരിച്ചാണ്. അപ്പോൾ അവസരോചിതമായ അറിവ് എന്നുള്ള നിലക്ക് റമദാൻ മാസത്തിൽ നോമ്പു നോൽക്കുന്ന വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. നോമ്പ് സ്വഹീഹാകണമെങ്കിൽ നിയ്യത്ത് നിർബന്ധമാണ്. എല്ലാ ആരാധനകൾക്കും നിയ്യത്ത് നിർബന്ധമായതുപോലെ നോമ്പിനും നിയ്യത്ത് നിർബന്ധമാണ്. രണ്ടാമത്തെ നിർബന്ധമായ കാര്യം അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്തി കുല്ലിഹ, നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും വെടിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ നോമ്പിനെ, നിയ്യത്തിനെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതിൽ പ്രധാനമായും നിയ്യത്ത് ഹൃദയം കൊണ്ടാണ് ഉണ്ടാകേണ്ടത്, ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് എന്നതാണ്. മഹല്ലുഹ അൽ ഖൽബു എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. നാവുകൊണ്ട് പറയുക എന്നത് നിയ്യത്തിന്റെ സുന്നത്തായ ഭാഗം മാത്രമാണ്. മനസ്സിൽ നിന്നാണ് ആ തീരുമാനം വരേണ്ടത്. തീരുമാനമാണ് നിയ്യത്ത്. നവൈതു സൗമ ഖദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല എന്നതാണ് നോമ്പിന്റെ, റമദാൻ നോമ്പിന്റെ പൂർണമായ നിയ്യത്ത്. ആ ആശയം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരലാണ് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം നാവുകൊണ്ട് പറയൽ സുന്നത്താണ്. ആ സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ പറയണം. പക്ഷേ നാവുകൊണ്ട് മാത്രം പറഞ്ഞ് മനസ്സിൽ ആ ആശയം വരാത്ത ഒരവസ്ഥ വന്നാൽ നിയ്യത്ത് പരിഗണിക്കപ്പെടുകയില്ല. തറാവീഹ് നിസ്കാരത്തിന് ശേഷം പള്ളികളിൽ നിന്ന് ഇമാമുമാർ നിയ്യത്ത് ചൊല്ലിത്തരികയും അതേറ്റ് നാം ചൊല്ലുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. നിയ്യത്ത് മനസ്സുകൊണ്ടാണ്, ഹൃദയം കൊണ്ടാണ് വേണ്ടത് എന്നതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ആൾക്കും നോമ്പിന്റെ നിയ്യത്ത് ചെയ്യാം, ഇഴ്ത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്യാം. നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോഴേക്ക് സുബ്ഹി ബാങ്ക് കൊടുത്തു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ നിസ്കാരത്തിൽ തന്നെ ഈ ആശയം റമദാൻ മാസത്തിലെ ഫർളായ നാളത്തെ നോമ്പ് അല്ലാഹു തആലക്ക് ഞാൻ നോൽക്കാൻ കരുതി എന്ന് നാവുകൊണ്ട് പറയാതെ മനസ്സിൽ കൊണ്ടുവന്നാൽ അത് നിയ്യത്തായി പരിഗണിക്കുന്നതാണ്. പള്ളിയിൽ കടന്ന് സുന്നത്ത് നിസ്കാരത്തിനോ ഫർള് നിസ്കാരത്തിനോ കൈകെട്ടിയ ശേഷം ഇഴ്ത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്യാൻ മറന്നത് ഓർമ്മ വന്നാൽ നിസ്കാരത്തിൽ തന്നെ ആ നിയ്യത്ത് കൊണ്ടുവരാൻ, മനസ്സിൽ ആ ആശയം കൊണ്ടുവന്നാൽ മതിയാവുന്നതാണ്. രണ്ടാമതായി നിയ്യത്തുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യം തബീത് രാത്രിയിലായിരിക്കുക എന്നതാണ്. ഫർള് നോമ്പുകൾ റമദാൻ ആകട്ടെ, നേർച്ചയാക്കിയതാവട്ടെ, കഫാറത്തിന്റെ നോമ്പാകട്ടെ, അങ്ങനെ നിർബന്ധമായ നോമ്പുകൾക്കെല്ലാം തലേന്നു രാത്രി തന്നെ നിയ്യത്ത് ചെയ്യണം. അപ്പോൾ റമദാൻ നോമ്പിന്റെ നിയ്യത്ത് തലേന്ന് മഗ്രിബ് മുതൽ സുബ്ഹി വരെയുള്ള അതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നിയ്യത്ത് ചെയ്യണം എന്നതാണ്. മഗ്രിബിന്റെ മുമ്പോ സുബ്ഹിയുടെ ശേഷമോ നിയ്യത്ത് ചെയ്താൽ ഫർള് നോമ്പിന് അത് മതിയാവുന്നതല്ല. അപ്പൊ രാത്രിയിൽ തന്നെ ആയിരിക്കണം. അതും ഓരോ നോമ്പിനും അതാത് ദിവസത്തിന്റെ തലേന്ന് രാത്രി തന്നെ നിയ്യത്ത് ചെയ്യേണ്ടതാണ്.
എന്നാൽ സുന്നത്ത് നോമ്പിന് രാത്രിയിലാകണമെന്നില്ല. സുബഹിയുടെ ശേഷം നിയ്യത്ത് ചെയ്താലും സുന്നത്ത് നോമ്പ് ശരിയാകുന്നതാണ്. അങ്ങനെ രാത്രിയിൽ നിയ്യത്ത് ചെയ്ത ഒരാൾ സുബഹിയാകുന്നതിന്റെ മുമ്പ് ആ നിയ്യത്ത് മുറിച്ചു കരുതിയാൽ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്, വീണ്ടും നിയ്യത്ത് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന്, ഗൾഫിൽ നിന്ന് ലീവിന് വന്ന ഒരാൾ ഏത് സമയവും അങ്ങോട്ട് പോകണം, ടിക്കറ്റ് റെഡിയായാൽ പോകണമെന്ന് കരുതി നിൽക്കുമ്പോൾ റമദാൻ മാസത്തിൽ തറാവിയൊക്കെ കഴിഞ്ഞ് നോമ്പിന്റെ നിയ്യക്കത്തൊക്കെ ചെയ്ത ശേഷം അയാൾക്ക് ഫോൺ വന്നു, നാളെ രാവിലെ 10 മണിയുടെ ഫ്ലൈറ്റിന് പുറപ്പെടണമെന്ന്. ഈ അറിയിപ്പ് കിട്ടിയപ്പോൾ അയാൾ തീരുമാനിച്ചു, എന്നാൽ നോമ്പോടുകൂടെ യാത്ര പ്രയാസമാണ്, ഞാൻ നോമ്പ് നോൽക്കുന്നില്ല എന്ന് നേരത്തെ ചെയ്ത നിയ്യത്ത് അയാൾ മുറിച്ചു. അങ്ങനെ സുബഹിയാകുന്നതിന്റെ മുമ്പ് വീണ്ടും അയാൾക്ക് സന്ദേശം വന്നു, നാളെ സാങ്കേതിക കാരണങ്ങളാൽ ഫ്ളൈറ്റ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്, നാളത്തെ യാത്ര ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന വിവരം കിട്ടിയാൽ സ്വാഭാവികമായും അയാൾ നോമ്പ് നോൽക്കാൻ തന്നെ തീരുമാനിക്കും. ആ നോമ്പിന് നേരത്തെ ചെയ്ത ആ നിയ്യത്ത് മതിയാവുകയില്ല. കാരണം ആ നിയ്യത്ത് അയാൾ മുറിച്ചു, നിയ്യത്തിന് ഘടകവിരുദ്ധമായ തീരുമാനമെടുത്തു. ഇനി സുബഹിയുടെ മുമ്പ് അയാൾ വീണ്ടും നിയ്യത്ത് ചെയ്യേണ്ടതാണ്. എന്നാൽ അങ്ങനെ രാത്രി നിയ്യത്ത് ചെയ്ത ശേഷം നോമ്പിൽ പ്രവേശിച്ചു, പകൽ സമയത്ത് അയാൾ തീരുമാനിച്ചു ഞാൻ ഇന്ന് നോമ്പ് നോൽക്കുന്നില്ല, അങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് മാത്രം ആ നോമ്പ് മുറിയുകയില്ല. നോമ്പ് മുറിക്കുമെന്നോ അല്ലെങ്കിൽ മുറിക്കണമോ എന്ന് സംശയിക്കുകയോ മുറിക്കുമെന്ന് തീരുമാനിക്കുകയോ എന്ത് ചെയ്താലും നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്ത കാലത്തോളം ആ നോമ്പ് സ്വഹീഹായി തന്നെ പരിഗണിക്കപ്പെടുന്നതാണ് എന്നതാണ് വസ്തുത. എന്നാൽ ഒരാൾ പകൽ സമയത്ത് സംശയിച്ചു, നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ, ഇന്നലെ രാത്രി നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിച്ചു, അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്തിട്ടുണ്ടെന്ന് അയാൾക്ക് ഉറപ്പാണ്, അത് രാത്രിയാണോ അല്ല സുബഹിയുടെ ശേഷമായി പോയിട്ടുണ്ടോ എന്ന് സംശയിച്ചു. ആ സംശയം അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്തു. അയാൾ മഗ്രിബ് വരെ നോമ്പുകാരനായി തന്നെ തുടർന്നു. മഗ്രിബിന് ശേഷവും അയാൾക്ക് ഓർമ്മ വന്നില്ല, അതിന്റെ മുമ്പും ഓർമ്മ വന്നില്ല എങ്കിൽ ആ നോമ്പ് സ്വഹീഹായി പരിഗണിക്കപ്പെടുകയില്ല. പകൽ സമയത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതെ തന്നെ അയാൾ മഗ്രിബ് വരെ നോമ്പുകാരനെ പോലെ നിൽക്കണം. ഇംസാഖ് എന്നാണ് അതിന് പറയുക, അത് നിർബന്ധമാണ്. ആ നോമ്പ് അയാൾ പിന്നീട് കളവ് വീട്ടുകയും വേണം. എന്നാൽ ഈ സംശയം വന്ന ഒരാൾ, അയാൾക്ക് പിന്നീട് ഓർമ്മ വന്നു, നോമ്പിന്റെ പകൽ സമയത്തോ മഗ്രിബിന് ശേഷമോ അയാൾക്ക് ഓർമ്മ വന്നു നിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ചെയ്ത നിയ്യത്ത് സുബഹിയുടെ മുമ്പ് തന്നെയാണ് എന്ന് ഉറപ്പ് വന്നാൽ ആ നോമ്പ് നോമ്പായി തന്നെ പരിഗണിക്കപ്പെടും, പിന്നീട് കളവ് വീട്ടേണ്ടതില്ല എന്നതാണ്. രാത്രിയിൽ പരിഗണിക്കപ്പെടുന്ന തരത്തിൽ നിയ്യത്ത് ചെയ്ത ഒരാൾ പിന്നീട് സുബഹിയുടെ മുമ്പ് ഉറങ്ങിയാലോ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വല്ലതും ചെയ്താലോ ഒന്നും നിയ്യത്തിന് കുഴപ്പമില്ല എന്നതാണ്. അത്തായം കഴിച്ച ശേഷം സുബിയോടടുത്ത സമയത്താണ് നിയ്യത്ത് ചെയ്തതെങ്കിലും പിന്നെ സുബഹിയുടെ മുമ്പ് സമയമുണ്ടെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ മുറിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിയ്യത്തിന് ഘടകവിരുദ്ധമല്ല എന്നതുകൊണ്ട് തന്നെ നോമ്പിന്റെ നിയ്യത്ത് മടക്കേണ്ടതില്ല എന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിയ്യത്തുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പ്രധാനമായും നാലു കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനം തന്നെ അനിവാര്യമാണ്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഹഖ് പോലെ പഠിക്കാനും പകർത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.